സുജാ ജോലിക്ക് പോകുന്നുണ്ടല്ലേ? എന്ത്? അല്ല, സുജാ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ ഇനി കുറച്ച് അറബിയെല്ലാം പഠിക്കേണ്ടി വരും കേട്ടാ. വീട്ടിലെല്ലാരും അറബിയ സംസാരിക്കല്? അതല്ല, ഈ ദുബായില് ജോലിക്കെല്ലാം ട്രൈ ചെയ്യുമ്പോ അറബി അറിയാമെങ്കിൽ നന്നായിരിക്കും. ഞാൻ അടുത്ത ചോദിച്ചോക്കട്ട, സുജ വിശ്വാസിയാ? ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോകും. അത് ഞാനും പോവലുണ്ട്. ഞാനിന്ന് രാവിലെ അമ്പലത്തിൽ പോയിനി, പിന്നെ അടുത്തോളം ശബരിമലക്ക് പോകണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. കുട്ടീനെ നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ചെക്കന് ബുധനാഴ്ച തന്നെ തിരിച്ചു പോണം, അതുകൊണ്ട് പിന്നെ അവരോർന്ന് തിങ്കളാഴ്ച ആക്കാം. എനിക്ക് രണ്ടു ദിവസം കഴിയാതെ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. നിനക്ക് അറിയുന്നില്ലേ, തിങ്കളാഴ്ച ചേച്ചിന് നിശ്ചയാണ്. മുടി ലേശം കുറവാണ്, പക്ഷെ കാണാനെല്ലാം നല്ല വാങ്ങണ്ടപ്പാ. ആ സന്തോഷത്തിനേക്കാൾ നീളലും ഉണ്ട്, നേറെല്ലാം കണക്കനെപ്പാ. വലിയ കറങ്ങൊന്നുമില്ല, എന്നാൽ നന്ന് ചെറുതാക്കൊന്നുമില്ല. നൂറാക്കില്ല, സത്യ മതി, നൂറാക്കില്ല. കസേര ഏട്ടാ, 150 ആക്കില്ല, കസേര വേണം. ഞാൻ വിളിച്ചാ സ്വാമി, 150 ഇട്ടാ. ഒരു ഭാരം കേങ്ങുണ്ടയ്യാ കൗവാതെ പോകുന്ന അഞ്ചയ മണ്ണം കേട്ടി. അല്ലണേ, എനിക്ക് ഓർമ്മ വരുന്നു നമ്മളെ നിശ്ചയത്തിന്റെ അന്നാണ്. ഓ, നിങ്ങ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഓ ജീസസ്, ചണ്ടായിപ്പോയ മോനെ. കുഴപ്പമില്ല ചേച്ചി, സാഹചര്യമാണല്ലോ മനുഷ്യനെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്, അല്ലേ അമ്മേ?